കോണിക് സെഷനിൽ നിന്ന് 8 മാർക്കിന്റെ ചോദ്യം പഠിച്ചാലോ? ഹൈ ഗൈസ്, വെൽക്കം ടു എഡ്യൂപോട്ട്. വളരെ സിമ്പിൾ ആയിട്ട് രണ്ട് ചോദ്യം പഠിച്ചാൽ 8 മാർക്ക് കിട്ടുന്ന, അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻ, അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആൻഡ് നോക്കിക്കേ, ഫൈൻഡ് ദ ഫോസൈ വെർട്ടിസസ് എസെൻട്രിസിറ്റി ആൻഡ് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം ഓഫ് ദി എലിപ്സ് എക്സ് സ്ക്വയർ ബൈ 25 പ്ലസ് വൈ സ്ക്വയർ ബൈ 9 ഈക്വൽ ടു 1. ഒരു കോണിക്ക്, അതായത് ഒരു എലിപ്സിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ അതിന്റെ മേജർ ആക്സിസ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഇവിടെ ദാ വലുത് ഏതാണോ അതാണ് എ സ്ക്വയർ. നോക്കിക്കേ, ഡിനോമിനേറ്ററിൽ വലുത് വരുന്നത് 25 ആണ്, അത് എ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ എ എന്തായിരിക്കും ഇവിടെ? 5 അല്ലേ. ആൻഡ് ചെറുത് എന്താണോ അതാണ് ബി സ്ക്വയർ. അപ്പൊ ബി സ്ക്വയർ 9, അപ്പൊ ബി എന്താ? 3. ഇവിടെ നോക്കിക്കേ, എക്സ് സ്ക്വയറിന്റെ ഡിനോമിനേറ്ററിലാണ് ഏറ്റവും വലുതുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ എലിപ്സിന്റെ മേജർ ആക്സിസ് വരെ എക്സാ. അപ്പൊ ഈ എലിപ്സിന്റെ സ്ട്രക്ചർ വരെ ഇങ്ങനെ ആയിരിക്കും, ഫോക്കസുകൾ ഉണ്ടാവുക എക്സ് ആക്സിലാണ്. സിമ്പിൾ ആയിട്ടുള്ള കാര്യം, ഏത് എലിപ്സ് ആണെങ്കിലും നിങ്ങൾ അടുത്ത ചെയ്യേണ്ടത് സി ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാ. ഏത് എലിപ്സിനും സി എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. അങ്ങനെയാണ് നോക്കിക്കേ, എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25, ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9. അപ്പൊ 25 മൈനസ് 9 എന്ന് പറഞ്ഞാൽ 16, ആൻഡ് 16 റൂട്ട് 4. അപ്പൊ സീന്റെ വാല്യൂ നിങ്ങൾ കിട്ടി. അപ്പൊ സിയും കിട്ടി, എയും കിട്ടി, ബിയും കിട്ടി. എ 5 ആണ്, ബി 3 ആണ്, ആൻഡ് സി എന്ന് പറയുന്നത് 4 ആണ്. ഇത് മൂന്ന് കാര്യങ്ങളും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ചോദ്യം ഫോസയാ. അപ്പൊ ഫോസയുടെ കോർഡിനേറ്റ്സ്, ഇവിടെ എക്സ് ആക്സിസിലാണ് എന്ത് വരുന്നത്? നിങ്ങളുടെ ഫോക്കസുകൾ വരുന്നത്, കാരണം മേജർ ആക്സിസ് എക്സ് ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഫോക്കൈ അല്ലെങ്കിൽ ഫോസൈ രണ്ടും പറയട്ടോ. അതിന്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് സി 0. അങ്ങനെയാണെങ്കിൽ നോക്കിയ സി നിങ്ങൾക്ക് കിട്ടിയത് 4 ആണ്. അപ്പൊ പ്ലസ് ഓർ മൈനസ് 4 0. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ആൻഡ് അടുത്തത് വേർട്ടിസസ് ആ. വേർട്ടിസസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മേജർ ആക്സിസിന്റെ എൻ പോയിന്റ്സ് ആ. അതായത് ഇവിടെയും ഇവിടെയുമുള്ള ഈ പോയിന്റുകളുടെ കോർഡിനേറ്റ്സ്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ നോക്കിക്കേ, വേർട്ടിസസിന്റെ കോർഡിനേറ്റ് പ്ലസ് ഓർ മൈനസ് എ 0. എ എത്ര നിങ്ങൾ കിട്ടിയത്? 5. അപ്പൊ ദാ പ്ലസ് ഓർ മൈനസ് 5 0. സോ വേർട്ടിസസും കിട്ടി. വളരെ ഈസി ക്വസ്റ്റ്യൻ. അടുത്തത് ചോദിച്ചത് എസെൻട്രിസിറ്റി ആ. എസെൻട്രിസിറ്റി ഓഫ് ആൻ എലിപ്സ് എന്ന് പറഞ്ഞാൽ ഇ ഈക്വൽ ടു സി ബൈ എ. ഇവിടെ സി ആയിട്ടുള്ളത് 4 ആണ്, ആൻഡ് എ ആയിട്ടുള്ളത് 5 ആ. അതും കിട്ടി. ആൻഡ് അടുത്തത് ലാറ്റസ് റെക്ടം. ലാറ്റസ് റെക്ടത്തിന്റെ ലെങ്ത് ഫൈൻഡ് ചെയ്യുക 2b² / a. 2 × b² എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയത് 9 ആണ്. അപ്പൊ 2 × 9 / a എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 5 ആ. സോ യുവർ ആൻസർ വിൽ ബി 18/5. സിമ്പിൾ ആണല്ലോ. അപ്പൊ 4 മാർക്ക് കിട്ടുന്ന ചോദ്യമാണ്, ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. സിമ്പിൾ ആണ് സാർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, കൺസിഡർ ആൻ എലിപ്സ് ഹൂസ് വേർട്ടിസസ് ആർ പ്ലസ് ഓർ മൈനസ് 5 0, ഫോസൈ പ്ലസ് ഓർ മൈനസ് 4 0. നേരത്തെ ഉള്ള അതേ ക്വസ്റ്റ്യൻ മോഡലിൽ തന്നെയാണ്, പക്ഷെ ഇവിടെ നിങ്ങളോട് പറയുന്നത് ഫസ്റ്റ് അതിന്റെ ഇക്വേഷൻ ഇതാണ്. നോക്കിക്കേ, വേർട്ടിസസ് പ്ലസ് ഓർ മൈനസ് 5 0, ഫോക്കസ് പ്ലസ് ഓർ മൈനസ് 4 0 ആ. അപ്പൊ ദാ അതിന്റെ സ്ട്രക്ചർ വരുക ഇങ്ങനെയാ. ദാ നോക്കിക്കേ, ഫോക്കസ് പ്ലസ് ഓർ മൈനസ് 4 0. അതായത് ഫോക്കസിന്റെ കോർഡിനേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സി കിട്ടി, ശരിയല്ലേ? ഇവിടെയാണ് ഫോക്കസ് ഉണ്ടാവുക. ആൻഡ് വേർട്ടിസസ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടി? എയും കിട്ടി. അപ്പൊ എ 5 ആണെന്ന് മനസ്സിലായി. സോ വളരെ സിമ്പിളാ, ഇതായിരുന്നു നിങ്ങളുടെ മൈനസ് 5 0 എന്ന് പറയുന്ന വേർട്ടിസസിന്റെ എൻ പോയിന്റ്. ആൻഡ് ഇതാണ് എന്ത്? 5 0 എന്ന് പറയുന്ന വേർട്ടിസസിന്റെ എൻ പോയിന്റ്. സിമ്പിളായുള്ള കാര്യം സാർ. അങ്ങനെയാണെങ്കിലടാ ഇക്വേഷൻ ഫൈൻഡ് ചെയ്യണമെങ്കിൽ ഇതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും വരിക? മേജർ ആക്സിസ് എക്സ് ആ. അപ്പൊ ഇതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 ആ. സിമ്പിൾ അല്ലേ. സോ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ നമുക്ക് സിയും എയും ഉണ്ട്, ബി വേണം. അപ്പൊ ദാ സി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നാണ് നമ്മൾ പഠിച്ചത് എലിപ്സിന്റെ കേസിൽ. അല്ലെങ്കിൽ സി ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ സി നമുക്ക് വേണ്ടത് ബി അല്ലേ? എയും അറിയാം സിയും അറിയാം. അപ്പൊ നിങ്ങൾ നോക്കി, ഈ മൈനസ് ബി സ്ക്വയർ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ ബി സ്ക്വയർ ഈക്വൽ ടു ഇ പ്ലസ് സി സ്ക്വയർ ഇങ്ങോട്ട് വന്നാൽ എ സ്ക്വയർ മൈനസ് സി സ്ക്വയർ എന്ന് വരും. എ എന്ന് പറഞ്ഞാൽ 5, അപ്പൊ 5 സ്ക്വയർ മൈനസ് സി എന്ന് പറഞ്ഞാൽ 4, അപ്പൊ 4 സ്ക്വയർ. 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25, ആൻഡ് 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16. ആൻസർ എത്ര കിട്ടുക? 9. അതായത് ബി സ്ക്വയറിന്റെ വാല്യൂ 9 ആ. അപ്പൊ നിങ്ങളുടെ ഇതിന്റെ ഇക്വേഷൻ എങ്ങനെയായിരിക്കും വരിക? എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ. എ എന്ന് പറഞ്ഞാൽ 5 അല്ലേ? അപ്പൊ എ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 25 അല്ലേ കിട്ടുക? അപ്പൊ ദാ എക്സ് സ്ക്വയർ ബൈ 25 പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 അല്ലേ കിട്ടിയത്? അപ്പൊ ദാ വൈ സ്ക്വയർ ബൈ 9 ഈക്വൽ ടു 1. ഇതാണ് എന്ത്? നിങ്ങളുടെ ആ എലിപ്സിന്റെ ഇക്വേഷൻ. സിമ്പിൾ അല്ലേ. ആൻഡ് അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. വാട്ട് ഈസ് ദ എസെൻട്രിസിറ്റി ഓഫ് ദിസ് എലിപ്സ്? എസെൻട്രിസിറ്റി ഇ ഈക്വൽ ടു സി ബൈ എ എന്നാണ് നമ്മൾ എഴുതുക. ആൻഡ് ഈ എസെൻട്രിസിറ്റി എത്ര ആയിരിക്കും എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ കാര്യം കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈസി ആണ്. ആൻഡ് എസെൻട്രിസിറ്റി നിങ്ങൾ കമന്റ് ചെയ്യുക. ഇതേപോലുള്ള ഒരുപാട് വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും കാണാം. ബൈ ബൈ.